രംഗം രണ്ട്. രംഗം ഒന്നിലെ അതേ സ്ഥലം. മാവിൻ്റെ ചുവട്ടിൽ കുട്ടികളില്ല. ചില ആളുകൾ, മൂന്ന് പേർ, കടന്നു വരുന്നു. അവരുടെ കയ്യിൽ വെട്ടുകത്തിയും കോടാലിയും വടവും ഒക്കെയുണ്ട്. അവർ വന്ന പാടെ മാവിനെ വലം വച്ചു നടന്നു നോക്കി. എല്ലാവരുടെയും മുഖത്ത് കൊള്ളാമെന്ന ഭാവം. ഒന്നാമൻ, ആദ്യം ഈ കൊമ്പൊക്കെ ഇറക്കണം. രണ്ടാമനോട്, നീ കയറി കൊമ്പിറക്ക്, നേരെ വെട്ടിയിട്ടാൽ മതിയല്ലോ, ഒന്നിലും തട്ടുകയില്ല. രണ്ടാമൻ, അത് ശരിയാ. അയാൾ തറ്റുടുത്ത് മാവിൽ കയറാൻ തുടങ്ങുന്നു. മൂന്നാമൻ ഒരു ടേപ്പെടുത്ത് മാവിൻ്റെ വണ്ണം അളക്കുന്നു. ഒന്നാമൻ രംഗവേദിയുടെ ഒരു മൂലയ്ക്ക് മാറിയിരുന്ന് കോടാലി മൂർച്ച വരുത്തുന്നു. രണ്ടാമൻ മരത്തിൻ്റെ മുകളിൽ നിന്ന്, അയ്യോ ഇതിൽ ഭയങ്കര ഉറുമ്പാ, ദാ എന്നെ പൊതിഞ്ഞു, മുഖത്തും കണ്ണിലും ഒക്കെ ഉറുമ്പ്, ഒന്നും കാണാൻ വയ്യ, ഞാനിപ്പോൾ വീഴും, അയ്യോ. അയാൾ നിലത്ത് വീഴുന്നു. അവിടെ കിടന്നുകൊണ്ട് തന്നെ ഉറുമ്പിനെ തൂത്തുകളയാൻ നോക്കുന്നു. മൂന്നാമൻ, പിന്നെ എങ്ങനാ? ഒന്നാമൻ, മരം മുറിച്ചിടാമെന്നേ, എന്നിട്ട് കമ്പും കവരെ മുറിക്കാം. രണ്ടാമൻ, ആ അതേ പറ്റൂ. ഒന്നാമൻ കോടാലിയുമായി മാവിൻ്റെ അടുത്തെത്തി മുകളിലേക്ക് നോക്കുന്നു. പെട്ടെന്ന് ഒരു പക്ഷി പറന്നു വന്ന് തലയിൽ കൊത്തിയതായി അഭിനയിക്കുന്നു. ഹോ, എന്തു പക്ഷിയാ അത്? എൻ്റെ തല പൊളിഞ്ഞുപോയി. അയാൾ തല തടവി നോക്കുന്നു. ഓ, ചോര വരുന്നു. രണ്ടാമൻ, ഇതെന്താ ഇങ്ങനെ? ഒന്നാമൻ, എന്താ എന്താ നീ പറഞ്ഞത്? രണ്ടാമൻ, നോക്ക്, ആ ഉറുമ്പുകൾ മാല പോലെ താഴേക്ക് വരുന്നു. ഒന്നാമൻ, അയാൾ തല ഉയർത്തി നോക്കി. പക്ഷേ അപ്പോഴേക്കും ഉറുമ്പിൻ മാല തലയിൽ വീണു. അയ്യോ, ദാ അതെൻ്റെ തലയിൽ തന്നെ വന്ന് വീണു. ഹോ, കടിച്ചു കൊല്ലുന്നു. ധൈര്യം ശേഖരിച്ച്, ഇല്ല ഇതുകൊണ്ടൊന്നും തോൽക്കാൻ വയ്യ, ഇത് നമ്മുടെ ജീവിതമാർഗമാണല്ലോ, ഇത് മുറിച്ചിട്ട് തന്നെ കാര്യം. അയാൾ കോടാലിയുമായി മുന്നോട്ട് നീങ്ങി. കിരണും റിയാനും അലീനയും മനുവും ഓടിവരുന്നു. മരം വെട്ടുകാരെ കാണുന്നു. മനു, നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? ഒന്നാമൻ, കണ്ടുകൂടെ, ഞങ്ങൾ ഈ മാവ് വെട്ടാൻ പോകുന്നു. അലീന, അയ്യോ അത് കഷ്ടമല്ലേ, ഈ മാവ് ഞങ്ങളുടെ അടുത്ത കൂട്ടുകാരനാണ്, അവനെ കൊല്ലണോ? രണ്ടാമൻ, മനുഷ്യർ പോരെ കൊച്ച് ഫ്രണ്ട്സായിട്ട്. കിരൺ, മനുഷ്യർ മാത്രം പോരല്ലോ ഇവിടെ. മനു, എന്തായാലും ഇത് വെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒന്നാമൻ, നിങ്ങളുടെ സമ്മതം ആര് ചോദിച്ചു? കുട്ടികളെല്ലാവരും മാവിൻ്റെ മുമ്പിൽ കയറി നിൽക്കുന്നു. എല്ലാവരും, ഞങ്ങൾ മാറില്ല, മരിച്ചാലും മാറില്ല, ഞങ്ങൾ മാറില്ല, മരിച്ചാലും മാറില്ല. രണ്ടാമൻ വെട്ടുകത്തിയുമായി അവരുടെ അടുത്തേക്ക് ചെന്ന്, എന്നാൽ ആദ്യം നിങ്ങളാകട്ടെ. വെട്ടാനായി ഓങ്ങുന്നു. മനു അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. പിന്നാലെ മറ്റുള്ളവരും. അവർ ഓടി ഒരു വശത്ത് ഒളിച്ചിരിക്കുന്നു. രണ്ടാമൻ, പിന്നെ ഇത് പിള്ളാരുകളിയല്ലേ, മരിച്ചാലും മാറില്ല പോലും. എല്ലാവരും ചിരിക്കുന്നു. ഒന്നാമൻ, വെറുതെ സമയം കളഞ്ഞു, ഇനി പെട്ടെന്ന് തീർക്കണം. അയാൾ കോടാലിയുമായി മരത്തിൻ്റെ ചുവട്ടിലെത്തി. കോടാലി ഉയർത്തി. നിർത്തിൻ നിർത്തിൻ എന്നുള്ള വൃദ്ധൻ്റെ ശബ്ദം കേട്ട് അങ്ങനെ തന്നെ നിന്നുപോകുന്നു. വൃദ്ധൻ വരുന്നു. അത് കണ്ട് കുട്ടികളും ഓരോരുത്തരായി രംഗത്തെത്തുന്നു. വൃദ്ധൻ അടുത്തെത്തുമ്പോൾ കോടാലിക്കാരൻ പുറകോട്ട് മാറുന്നു. വൃദ്ധൻ, ഈ മാവ് മുറിക്കാൻ പറ്റില്ല. രണ്ടാമൻ, പിന്നെയും ഒരു ശല്യം, ഇപ്പോൾ ഒരു കിളവൻ. വൃദ്ധൻ, അതെ കിളവൻ തന്നെ, ഒരിക്കൽ നിങ്ങളും അങ്ങനെ ആവില്ലേ? അപ്പോൾ നിങ്ങളെയും എന്തിനാ ഈ മാവ് മുറിക്കുന്നത്? മൂന്നാമൻ, ഇനി ഇതെന്തിനാ നിർത്തിയിരിക്കുന്നത്? പൂക്കുന്നില്ല. രണ്ടാമൻ, വെറുതെ സ്ഥലം മിനക്കെടുത്താൻ. ഒന്നാമൻ, മുറിച്ചാൽ നല്ല തടി കിട്ടില്ലേ? വൃദ്ധൻ, നാളെ നിങ്ങൾക്കും വയസ്സാകും, ജോലി ചെയ്യാൻ വയ്യാതാകും, പൂവും കായും ഒന്നുമില്ലാത്ത ഈ മാവ് പോലെ, അപ്പോൾ നിങ്ങളെയും. മൂന്നാമൻ, അതപ്പോഴല്ലേ, നാളത്തെ കാര്യം നാളെ. വൃദ്ധൻ, നാളെ എന്തെന്നറിയാത്ത കൂട്ടർ നാലുകാലിൽ നടപ്പോരെ പോലെ നാളു നീങ്ങുമ്പോൾ നമ്മളെല്ലാവരും നാടിനും കൂടി വേണ്ടാതെയാകും. മാവിൻ്റെ തടിയെങ്കിലും കൊള്ളാം, നമ്മളോ? ഒന്നാമനും രണ്ടാമനും മൂന്നാമനും മുഖത്തോട് മുഖം നോക്കി. മരം വെട്ടുകാർ, ശരിയാണല്ലേ, ശരിയാണ്.
ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. ധനികനാണെന്ന് കണ്ടാലറിയാം. ചെറുപ്പക്കാരൻ, ഇതുവരെയും പണിയൊന്നും നടന്നില്ലേ? നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇന്ന് ലോഡ് കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. മരം വെട്ടുകാർ പരുങ്ങിക്കൊണ്ട്, ഞങ്ങൾ വൃദ്ധൻ, അവർ ഈ മാവ് വെട്ടുന്നില്ല എന്ന്. ചെറുപ്പക്കാരൻ വൃദ്ധനെ സൂക്ഷിച്ചു നോക്കുന്നു. രഘൂത്തമൻ സാർ എന്ന് മന്ത്രിക്കുന്നു. സാർ രഘൂത്തമൻ സാറല്ലേ? വൃദ്ധൻ, ആയിരുന്നു എന്ന് പറയണം ഇപ്പോൾ. ചെറുപ്പക്കാരൻ, സാർ ഇവിടെ ഈ രൂപത്തിൽ. വൃദ്ധൻ, ഈ മാവിനെ പോലെ എനിക്കും വയസ്സായി. വീട്ടിൽ നിന്ന് അവർ എന്നെയും മുറിച്ചു മാറ്റി. അല്ല, എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ? ചെറുപ്പക്കാരൻ, സാർ ഞാൻ ലല്ലു, സാർ എന്നെ കണക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. വൃദ്ധൻ, ലല്ലു നിന്നെ കണ്ടിട്ട് അറിഞ്ഞതേയില്ല. എൻ്റെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി, ഏത് കണക്കും പെട്ടെന്ന് ശരിയായി ചെയ്യുന്നവൻ. പക്ഷേ ലല്ലു, എൻ്റെ കണക്കൊക്കെ തെറ്റിപ്പോയി, അതാ ഇവിടെ ഇങ്ങനെ. ലല്ലു, നിന്റെ കണക്കും ഇപ്പോൾ തെറ്റുകയല്ലേ? ചെറുപ്പക്കാരൻ, സാർ. വൃദ്ധൻ, മരക്കച്ചവടമാണ് ജോലിയെന്ന് മനസ്സിലായി. ചെറുപ്പക്കാരൻ, അതുമുണ്ട് സാർ, വേറെയും പണികളുണ്ട്. വൃദ്ധൻ, മരങ്ങളൊക്കെ മുറിച്ചാൽ പ്രകൃതിയുടെ കണക്ക് തെറ്റും ലല്ലു, എല്ലാം മാറിമറിയും. അത് വേണ്ട മോനെ, വേണ്ട. കുട്ടികൾ ഒരുമിച്ച്, വേണ്ട എങ്കിൽ ഈ മാവ് മുറിക്കണ്ട. മാവിൻ്റെ ശബ്ദം, വേണ്ട, എന്നെ കൊല്ലണ്ട. ചെറുപ്പക്കാരൻ, സാർ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ടല്ലോ, ഇതും അനുസരിക്കുന്നു. വൃദ്ധൻ, ഞാൻ പറഞ്ഞത് കൊണ്ടല്ല ലല്ലു, നാടിനു വേണ്ടിയാണ്. എനിക്ക് സന്തോഷമായി, നിനക്ക് നല്ലത് വരും. ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ, എങ്കിൽ സാറും എന്നോടൊത്ത് വരണം എൻ്റെ വീട്ടിൽ. കുട്ടികൾ, അത് പറ്റില്ല, അപ്പൂപ്പൻ ഇവിടെ ഈ മാഞ്ചോട്ടിൽ ഞങ്ങളോടൊത്ത്. മാവിൻ്റെ ശബ്ദം, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. കുട്ടികൾ വൃദ്ധനെ കെട്ടിപ്പിടിക്കുന്നു. മാവ് അത് കണ്ട് തലയാട്ടുന്നു, കൈകൊട്ടുന്നു.